മുട്ടായി ഒക്കെ പാടെ തിന്നാൽ ഇപ്പൊ ചിക്ക് ഉണ്ടാകോ? ഏ ഉണ്ടാകോ? നോക്ക് അടക്കട്ടെ. എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എന്താ പറയാനുള്ളത്? പിന്നെ നോട്ടിയാ ഇജ് പറ ഇച്ചിക്ക് വൈകുന്നേരം പെട്ടെന്ന് പോയി, ഇപ്പൊ പറയാൻ വന്നൊക്കെ മറന്ന്. ഇജ് പറഞ്ഞ അതല്ല, ഇന്ന് നമ്മളെ കുട്ടീനെ ഒരാൾ വിളിച്ച്, അതാരാ? എവിടുന്നാ വിളിച്ചത്? സിംഗപ്പൂർ. എന്താ പറഞ്ഞത്? എന്താ കുട്ടികളെ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പൊ അതാണ് ഗൈസ്, അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് അൽഹംദുലില്ല, എന്താ പറയാ, ചാനൽ തുടങ്ങിയ കുറെ ആൾക്കാരെ നമ്മളൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഭയങ്കര രസം. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഇവക്ക് ഓടിച്ചു നോക്കട്ടെ, എന്റെ പനി മാറിയിക്കണോ? നല്ല ചെറിയ സുഖമൊക്കെ ഉണ്ടല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഞാൻ പൊട്ടിച്ചു തരാം. ആദ്യം ഇപ്പഴത്തെ കേട്ട് നിക്കടി വിളിച്ചാ മാമ കൊണ്ട് കൊടുത്താ, മാമ വിളിച്ചു രണ്ട് ഞാൻ തരും കിട്ടുവാ, തരും കിട്ടുവാ. പൊച്ചു പൊളിച്ചേ, ഒന്ന് പൊളിച്ചില്ല, ഒന്ന് കഴിഞ്ഞു കയ്യിലുണ്ടല്ലോ. നിങ്ങളൊക്കെ ഇവിടെ നിലത്ത് കൂടെ ആക്കൂ, വീടില്ലേ നാശാക്കുങ്ങളെ നാശാക്കുവാ. ഉറപ്പാ? അല്ലാഹു സത്യം പറ, അല്ലാഹു സത്യം പറ. ആര്? ഓളാ ജീവിതം ബിസ്ക്കറ്റ് ഉണ്ട്. ആർക്ക്? ഞാൻ എടുത്തേ ഗൈസ് കോലിട്ടായി. ഇതൊക്കെ എന്താ ഇങ്ങനെ ടൈറ്റ്? ഓ രണ്ടര തിന്നിട്ട് പൊച്ചു പൊളിച്ചൊരു. ഓൾക്ക് ബിസ്ക്കറ്റ് ഇവിടെ എന്നാ അതിന് മൂക്കൂതി കൊടുത്താ എന്താ അവളെ മൂക്കില്? അയ്യാ പണി മാറിയിക്കണോ? ഓക്കെ ആണോ ഇപ്പൊ? കൊരണ്ടല്ലോ നിനക്ക്? ഉണ്ട് ചേച്ചി, കൊരക്കണ്ടല്ലോ നേരത്തേക്ക്. ഇപ്പൊ എത്ര നായി കയ്യില്? ഓക്കെ നീ ഇവിടെ എന്നാ, ഇവിടെ നിന്ന് കണ്ടതാ അന്നെ പെങ്കിടുവാ. ഓക്ക് പൊന്താത്ത ബിസ്ക്കറ്റ്. ആ ഞാൻ അത് മാണല്ലോ. മൊത്തം നാല് കൂൾഡായില്ലിനോ? ആ രണ്ടെണ്ണം ഇപ്പൊ കാര്യത്തിൽ എടുത്തിട്ടുണ്ടല്ലേ. തല്ലുകൂടാൻ പറ്റില്ല. ആ ഇജ്ജ അത് ഇജ്ജ ചീർപ്പിടുന്ന വിഷയമല്ല, നമ്മുടെ കട്ടിംഗ് ഇല്ല ഇതില്, കട്ടിങ്ങും ഷേവിങ്ങും ഇതിലില്ല. അതറിയാ ഇപ്പൊ എന്റെ കുട്ടി ആണെങ്കിൽ ഇരിക്കും, നല്ല കുട്ടിയാണ് ഇരിക്കേ. ഞാൻ എനിക്ക് മൂന്ന് കോരുണ്ടായി തന്നില്ലേ, ഏഹ് ഓക്ക് ഒന്ന് കിട്ടില്ല, ഓക്ക് തിന്നൂല, അവൾക്ക് തരും. എന്റെ കയ്യിൽ ഉണ്ടല്ലോ ഓൾറെഡി, പിന്നെ എന്താ എനിക്കത്? ഏത് അന്നോടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ബിളിയോടാ പറഞ്ഞത്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതില്ലേ, ഇതില്ലേ ഇപ്പൊ എനിക്ക്. ഏ ഇവിടെ ചോദിക്കാ, ആ കയ്യിലാക്കണ്. ആ ഓക്ക് ഈ രണ്ട് കയ്യിലും കിട്ടാനേ. ആ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് പറ കുട്ടി, ഇങ്ങോട്ട് നോക്കേ. തിരിച്ച ഹായ് പറയില്ല എല്ലാരോടും. അല്ല അല്ല ഹായ് 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 ദേറിയ ഗൈസ്. പനി ആയപ്പോ നമ്മളെ കുട്ടി ഒന്ന് തടി പറ്റ ഒന്ന് കുറഞ്ഞു പോട്ടിയാ, ഇങ്ങനെ മണ്ടി കളിച്ച പനി കൂടെ അടങ്ങിയിരിക്കേ, അവിടെ അടങ്ങി പോയിരിക്കേ. ഇനി നമ്മക്കേ ആ മുടി മുന്നിലാണ്, എല്ലാരും പറഞ്ഞിട്ടില്ലേ മുടി കെട്ടണം കെട്ടണം അതിനാ കേട്ടോ ഗൈസ്. നമ്മളോളെ മുടി കെട്ടി കൊടുക്കണം. മുട്ടായി ഒക്കെ പാടെ തിന്നാൽ ഇപ്പൊ ചിക്ക് ഉണ്ടാകോ? ഏ ഉണ്ടാകോ? നോക്ക് അടക്കട്ടെ, ഇങ്ങടേ അങ്ങോട്ട് നോക്ക്, താലം അങ്ങോട്ട് ഉയർത്തി നോക്ക് ഗൈസ്. ഇന്ന് ഞങ്ങളെ വിഷയം ഇവളെ മുടി എന്താ ഇങ്ങനെ, ഇവളെ മുടി എന്താ ഇങ്ങനെ, എന്റെ മുടി എന്താ ഇങ്ങനെ, ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വിഷയം. അല്ല എന്താ ഇനിയേ ഇവളെ ഗൈസ്, ഇവളെ മുടി ഞങ്ങള്, ഇവൾക്ക് മുടി മറ്റുള്ള അപേക്ഷിച്ച് കുറവാണ്. കാരണം ഇവക്ക് ആ ആദ്യം ഇവളെ മുടി ഞങ്ങള് 14 കളഞ്ഞു. ആരു? അതന്നെ. സാധാരണ ഞങ്ങള് ഞാന് സത്യത്തിൽ ഇന്നത്തെ ഒരു വിഷയം എന്താ വെച്ചാല്, ഞാന് സൗദി അറേബ്യയില് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആഴ്ചകളിലൊക്കെ ഇങ്ങനെ വീക്കെൻഡിലൊക്കെ മാളുകളിൽ പോകും. അപ്പൊ നല്ല നല്ല കുട്ടികൾ ഇങ്ങനെ വരുന്ന കാണാം, അറബി കുട്ടികൾ. അപ്പൊ ഓലെ മുടി കാണുമ്പോൾ ഇവിടെ ഞാൻ അടങ്ങിയിരുന്നാ അടങ്ങിയിരിക്കണൊക്കെ പാനി മാറിയപ്പോ തുരുമ്പ് കൂടിയാലോ. അവിടെ ഇങ്ങനെ പോയിരിക്കേ, അവിടെ നിന്ന് പോവല്ലേ. ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി. റെഡി വാൺ ടു. ഞാൻ അയച്ചു കുട്ടിയില്ല, ഇപ്പച്ച കുട്ടിയില്ല, ഞാൻ തെറ്റി പോടേ, വരണ്ട. ആരും വരണ്ട, അച്ഛ കുട്ടീനൊന്നും വേണ്ട ഇവിടെ. പക്ഷെ ഞാൻ ആരും ചെറുത്ത് കയറണ്ട, ഞാൻ ഇവിടെ മുണ്ടും വേണ്ട, വരണ്ട, പോയിക്കോ പോയിക്കോ പോയിക്കോ, വരണ്ട.
എനിക്കിനോ ഇപ്പൊ ചില സ്റ്റേറ്റ് വന്നതാ ഓ പല കുട്ടി കഴിഞ്ഞു നോക്കി ചെ കുട്ടിയില്ല തനിയേ ഇവിടെ വാ ഇവിടെ ഇരിക്കും ഇവിടെ വാ അന്നെ മുടി കാട്ടി വെക്കട്ടെ അവിടെ തിരിഞ്ഞാ ഇങ്ങോട്ട് വാ ഞാൻ തെറ്റി 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 ഞാൻ തെറ്റും ഞാൻ തെറ്റും പറഞ്ഞ തെറ്റും പിന്നെ ഇപ്പൊ മുണ്ടൂല ഇപ്പൊ ഒന്നും വാങ്ങി തരില്ല പിന്നെ വാരണ വേണ്ട ഓളെ മടി ഇരുത്തിയാ മതി ഓളെ വാരണ്ട മുടി കുട്ടീനെ മുടി വാരണ്ട ഗൈസ് എല്ലാരും ചോദിക്കും എന്താണ് ഇവിടെ മുടി കെട്ടിക്കൊടുക്കൂലേ കെട്ടിക്കൊടുക്കൂലേന്ന് മുടി കെട്ടിക്കൊടുക്കാൻ ആർക്കാ പുതിയാത്ത സ്വന്തം മക്കളെ പക്ഷെ അതിനൊരു ഹാല് ഓക്ക് എന്താ പറയാ ഓക്ക് വേണം നമ്മള് നിർബന്ധിച്ച രീതിയിൽ ഓള് മുടി ഇട്ടാ തരില്ല വർത്തമാനം പറഞ്ഞു കണ്ടു മടേ ഉമ്മടുത്താണി ഉമ്മടുത്താണി അങ്ങോട്ട് ഉമ്മടുത്താണി ഇച്ചതാണ് കണ്ടാൽ ഇഷ്ടം അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് പറയാൻ പോണത് ഇവിടെ മുടി 3 വയസ്സായിട്ട് ഇത്ര തോന വളരാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് ഒറ്റ കാരണുള്ളൂ മുടി വെട്ടിയിട്ടില്ല കാരണം പ്രസവത്തിനുണ്ടല്ലോ നമ്മള് പ്രസവത്തിന് ആദ്യത്തെ മുടി അങ്ങനെ കളി ആഗ്രഹമൊന്നുമില്ല അപ്പൊ പിന്നെ കുടുംബത്തിലെ പ്രായമായ അമ്മായിമാര് ഇമ്മമാര് മൂത്തമ്മമാര് കുഞ്ഞമ്മമാര് അപ്പാപ്പമാര് ഓരോരോ മാമൂലും കൊണ്ട് വന്നിരിക്കുന്നു ഓല് പറഞ്ഞ് ബിസ്ക്കറ്റ് കൊടുക്ക ബിസ്ക്കറ്റ് കൊടുക്കോൽക്ക് ആ ഓല് പറഞ്ഞ് കുട്ടിന്റെ മുടി വെട്ടണം മോനെ ഗർഭപാതത്തിലെ വള്ളൊക്കെ അല്ലേല്ല അപ്പൊ ആ മുടി കളഞ്ഞാണ്ട് നമുക്ക് നല്ല മുടിഞ്ഞ് വരാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എല്ലാരെയും പ്രകാരം എന്താണ് എല്ലാരെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അവൻ നോക്കും പൊട്ടിച്ചു കൊടുക്ക ഒന്ന് പൊട്ടിച്ച പോരെ നോക്ക പൊട്ടിച്ചു കൊടുക്കലാണ് ഞാനാണ് ഇട്ടെടുത്ത് ആ അത് നമ്മുടെ പറഞ്ഞിട്ട് ഏറിയ ഗൈസ് ഈ ബിസ്ക്കറ്റ് കൊടുന്നപ്പോ ഇവിടെ അജി കൊടുത്ത് ആദ്യം അപ്പൊ മറ്റേത് മുമ്പക്ക് വേണം പറഞ്ഞുണ്ട് കാര്യം അപ്പം അത് കൊടുക്കാത്തതിന്റെ പേര് ഒറ്റ ഏറി ബിസ്ക്കറ്റ് ഇപ്പൊ ബിസ്ക്കറ്റ് ഒക്കെ പൊടിഞ്ഞു വേണോ ഇങ്ങോട്ട് വാ മുടി ഇവിടെ 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 വന്നു ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ കുട്ടിയില്ല ആരപ്പച്ചൊക്കെ ആദ്യം പിന്നെ കുട്ടിയാരാ ആ എന്നാ ഓടിവാ 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 ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അന്നെ ഒന്നും കാട്ടൂല കേട്ടോ അവിടെ ഇരുന്നാ മതി കേട്ടോ അന്റെ മുടി എല്ലാവർക്കും കാട്ടി കൊടുക്കാനാണ് ആ ഗൈസ് നീ അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് കേട്ടോ അവിടെ ഇരിക്കേ ഇങ്ങോട്ട് നോക്ക് ഓടിയാ മുടി ഇപ്പൊ കെട്ടല്ലേ അത് ഇപ്പൊ പായി ഓടുന്നു അതൊന്ന് പാഞ്ഞ് ഇല്ല ഇവിടെ വാ ഇവിടെ വാ വെട്ടൂല കെട്ടൂല ഇങ്ങോട്ട് വായിച്ചപ്പോ ഇങ്ങോട്ട് വന്നത് പിക്ക് ഓടുന്നു ഇതോ വേറെ ഇടുവാ വേറെ കുട്ടിയേ ഇപ്പച്ചി കുട്ടില്ല ഇപ്പച്ചി കുട്ടില്ല ആരെ ഫസ്റ്റ് ഓടി വരാ ഇപ്പച്ചി കുട്ടിയില്ല ഇതാ അമ്മച്ചി തെറ്റിട്ടോ ഏറിയ അമ്മച്ചി തെറ്റിട്ടോ അമ്മച്ചി തെറ്റിക്കണട്ടോ ആ അതാകണ അമ്മച്ചിയ നിന്നി വന്നിക്കണേ ആ ആ ഞോള് മുടി വാര ഇരുന്ന് കൊടുക്കും നല്ല കുട്ടിയാണ് ആ ആ നീ ചേരി ഇവിടെ ഇരിക്ക് ഇനി ഇപ്പച്ചി കുമ്മാടിക്കാം ആ അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇവിടെ മുടി ഞങ്ങള് വെട്ടണോ അതോ വളർത്തണോ കേട്ടിങ്ങനെ നടക്കുന്ന സമയത്താണ് എനിക്ക് ഓൾറെഡി പെൺകുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല കുട്ടികളെ മുടിനെ പറ്റിയ കൺസെപ്റ്റ് കാരണം എന്താ വെച്ചാൽ ചില കുട്ടികളെ മുടിയാ കുട്ടികളെ അട്രാക്ഷന് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ മുടി ഇപ്പൊ കണ്ടില്ല നിങ്ങളും എത്ര ആയി പൊട്ടി ശരിക്കും ഇപ്പൊ ഒരു പെണ്ണാണ്ട് നിങ്ങളെ പുറം കഴിഞ്ഞു അല്ലേ ആ ഇത്ര മുടി പോക്ക് കഴിക്കണ് ഇത് ഒറ്റ കാരണമുള്ളൂ എന്താ വെച്ചാല് ഞാൻ മുടി ഇപ്പോഴത്തെ വെട്ടിയിട്ടേ ഇല്ല വെട്ടാക്ക ഞാൻ പറഞ്ഞ കാരണം ഇതാണ് പിന്നെ എനിക്ക് ഇഷ്ടല്ല ഒരൊറ്റ ഒറ്റ ഞങ്ങള് എന്ത് ചെയ്തു 14 ഏയിനളഞ്ഞു അത് ഏയിനെന്താ ആ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ മുടി എത്രയാ എന്റെ മുടി എത്രയാ നമ്മള് കളഞ്ഞത് 7 or 14 കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം 5 ആ ആയിക്കോട്ടെ എന്റെ മുടിയോ ചിങ്ങാമണിയെ ചിങ്ങാമണിയെ അയ്യേ കളിലാക്കലേ കളിലാക്കലേ എന്തൊക്കെ പീരാന്താ വൈദീസ് കോലാവരി അങ്ങനെ പല കുട്ടി നല്ല കുട്ടിയാണ് ആ എന്തേ ആ അപ്പൊ ഗൈസ് ഒരു പറയണത് മുഴുവനൊക്കെ അവിടെ അയക്കുന്നുണ്ടല്ലോ അപ്പോ ഒത്തിനും പറയാം ഗൈസ് മുടി കെട്ടണ കണ്ടുപൊളി മുടയണ കണ്ടുപൊളി ഇതൊക്കെ വളരെയധികം റയറായി കിട്ടുന്ന സംഭവം ജീപ്പിന്ന് അവിടെ ഇപ്പൊ ജീപ്പ് പറയട്ടെ കഥ പറയട്ടെ എല്ലാരോടും അപ്പം 14 ഞങ്ങള് മുടി കളഞ്ഞു 14 ഞങ്ങള് മുടി കളഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എന്താ എന്റെ കുട്ടി ഇങ്ങനെ നല്ല കുട്ടികൾ എങ്ങനെ നല്ല കുട്ടികള് നല്ല കുട്ടികൾ ദയവേദാ എനിക്ക് ഐസ്ക്രീം ഒന്നും കിട്ടാത്തല്ലേ കഫക്കെട്ട് മാറട്ടെ ഇപ്പച്ചി വാങ്ങി തരില്ലല്ലോ എനിക്കല്ലോ കേട്ടോ അപ്പം പിന്നെ ഇനി ഇപ്പച്ചി ഇത് കാട്ടിട്ട് നമ്മളെ ലില്ലിയാൻറ്റിക്ക് കാണിക്കണം സി ജേച്ചി കാണും എല്ലാരും കാണും അല്ലേ അത് എന്നാക്കണം എന്നാ തെറ്റി ഞാൻ തെറ്റി ഞാൻ ആര് പിടിച്ചാൽ കുട്ടി പിടിച്ചാൽ കുട്ടിയില്ല ഇവിടെ വേണ്ട പോയിക്കോ ചെന്ന വേണ്ട പോയിക്കോ ചെന്ന വേണ്ട പോയിക്കോ ഇസ്കേറ്റോ അപ്പം എവിടെയാ പറഞ്ഞിട്ട് വിളിക്കേ
മുടി. പിന്നെ ഞങ്ങള് ഫസ്റ്റ് കളഞ്ഞിട്ട് ആ 14 കളഞ്ഞിട്ട് പിന്നെ ഞങ്ങള് 2 വയസ്സില് ഞങ്ങള് പിന്നെ കളഞ്ഞു. ആ ഞങ്ങള് വെട്ടി വെട്ടി പറഞ്ഞാൽ തുമ്പ് വെട്ടി കൊടുത്തു അല്ലേ. കാരണം അത് സമ്മർദ്ദം കൊണ്ട് അവര് ഒന്ന് ഇപ്പിച്ചിരിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളെ ഈ സോഫൻ്റെ അവസ്ഥയാണ്. എത്ര വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഇവർക്ക് തിന്നണമെങ്കിൽ ടി വിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഭർത്താൻ ഒന്നും പറയണ്ട, ഭർത്താനൊക്കെ ഇപ്പച്ചി പറഞ്ഞോളൂ കേട്ടോ. താത്താനെ മടിയിരുന്ന ഇതിന് താത്താനെ മടിയിരിക്ക്. അപ്പൊ ഗായ്സ് ഞങ്ങൾ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളോട് മുടി വെട്ടി ഭാജ്യുമ്പോട്ടല്ലേ. അല്ല ഇപ്പോഴാണ് നമ്മള് ഇപ്പം അലഹമ്ദുലില്ലാ നമുക്ക് 3.5 വയസ്സായിക്കണേ. അല്ല 3.5 ആയിട്ടില്ല, 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായി. അപ്പം മുടി വെട്ടിയിട്ടില്ല. അപ്പം മുടിൻ്റെ എനിക്ക് മുടി വെട്ടുന്ന ഇഷ്ടമല്ല. പെൺകുട്ടികൾ നല്ല വളരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ല. പെൺകുട്ടികളാകുമ്പോൾ നേരെ മറിച്ച് ഇപ്പോഴത്തെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിലാരും പോകണ്ട, ഇപ്പോൾ നോക്കിയാൽ കാണാം. അത് പേനൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിയാ പക്ഷേ വരും കയറില്ല കുട്ടിയാ. അത് സമയമാകുമ്പോൾ ഇൻഷാല്ലാ വരുമായിക്കാരം. ഇവിടെ മുടി ഞാൻ രണ്ടട്ടപ്പം കൊണ്ടുവന്ന് വെട്ടി സൈഡൊക്കെ ചെറുതാക്കി ഇപ്പോൾ വൃത്തിയായിക്കണമെന്നുണ്ട്. മറ്റിങ്ങനെയൊന്നുമല്ല, ഞാൻ ആകെ ഒരു വൃത്തിയടയിനി. ഇപ്പം ഇങ്ങനെ ലെവലായി വരുന്നുണ്ട്. പിന്നെ ഓൾ അഭ്യസിച്ച് ഇവിടെ കുറച്ച് തടിയൊക്കെ കുറവാണ്. ഇൻഷാല്ലാ വലുതാകുമ്പോൾ ശരിയാവും. അപ്പം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കുകയും ചെയ്യും, എന്താ ഡോക്ടറെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തടി പറയണേ, മറ്റുള്ള പെണ്ണുകളും. അപ്പോൾ ഡോക്ടറിന് അതൊന്നും വിഷയമാക്കണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരെ കുളി കൊടുത്താൽ മതിയാവും. പിന്നെ കുട്ടികളെ കളിയും ചിരിയും ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് അതിനെ പറ്റി നിങ്ങളൊന്ന് ഓർമ്മ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചായ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞതൊക്കെ അങ്ങോട്ട് മാറി. എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, ഞാനല്ല എഡിറ്റ് ചെയ്യണത്. ഗൈസ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ് മതി. കാരണം ഞങ്ങൾ എല്ലാം കൂടെ ഒറ്റ മിക്സ് തട്ട് അടിക്കണം. ഇതിൽ വേറെ കള്ളത്തരം ഒന്നുമില്ല. ഡയറക്റ്റ് നിലത്ത് കിട്ടണ ആരാ ബിസ്ക്കറ്റ്. അടുത്ത 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 ഇപ്പച്ചി തൊള്ളി കിട്ടുന്ന അടിക്കാം. ഉമ്മ ഉണ്ട അപ്പച്ചിക്ക്. മറ്റോടുക്ക പോയതാ കേട്ടോ. എവിടെ കേക്കണ്, ഇങ്ങോട്ട് പോര്, ബാ ഇങ്ങോട്ട് പോര്, ഇട്ട് നിൽക്കണ്ട. ഗുറാച്ചി ഗുറാച്ചി മേ ഓടിക്കോടിക്കോ ഓടിക്കോ. എന്താ പണി എനിക്ക്, പോകണ്ടേ പാത്തുമ്മ. അപ്പം കുട്ടികളെ മുടി വളർത്താൻ വേണ്ടി എല്ലാവരും ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, മുടി വെട്ടി കൊടുക്കാതിരിക്കുക. ചിലത് വെട്ടിയാലും വളരൂല, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. ഇത് വെട്ടാതെ വളർന്നത്, അത് വെട്ടിയിട്ട് വളരാത്തത്. അപ്പം ഇൻഷാല്ലാ ഏരിയ എല്ലാവരോടും ഒന്ന് അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞാ. നോളാപ്പി ഞാൻ കൊന്നു ഞാൻ മൈക്കൊടുക്കൂ, ഞാൻ പോകണെന്നാ. ഞാൻ ബൈക്കിന് പോകണം. ഓക്കെ ഞാൻ കൊടുക്കേ. ആ കൊടുക്ക ഇനേ. ഓളത് തിന്ന് തിന്നു, ഓളത് തിന്നിട്ടുണ്ടോ. ഇനി ഒന്ന് എടുത്തപ്പാന കുട്ടി, എല്ലാവരും കാണത്തില്, എല്ലാവരും കാണത്തില് കൊടുത്താല് എല്ലാവർക്കും ഇഷ്ടാവും തന്നെ. ആ ഇപ്പൊ കണ്ണുമ്പോ കേട്ടോ, കണ്ണുമ്പോ കോയമ്മേ കോയമ്മേ. ഇപ്പൊ കൊടുക്കട്ടെ നോക്കോ, കൊടുക്ക് ഒന്നും ഇനി കൊടുക്കടി. ഇതെന്റെ കയ്യിൽ 3 ആണല്ലോ, ഒന്ന് കൊടുക്ക്, കൊടുക്കുക കൊടുക്കുക. കേട്ടോ ചീച്ചിയെ തിന്നാൻ പറ്റില്ല, പള്ള കേട്ടോ കേട്ടോ, എന്റെ പനിയൊക്കെ മാറുന്നുള്ളൂ. അപ്പം നമ്മളെ പറഞ്ഞ കാര്യത്തിലുള്ളൂ പെൺകുട്ടികളെ മുടിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ മുടി കണ്ടില്ല, നിങ്ങള് കുറെ ആൾക്കാർ കെട്ടൂല കെട്ടിക്കൊടുക്കണില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ സാധനത്തിന് അയക്കൂലത്തിന്, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ഇത് നമ്മള് കെട്ടി കെട്ടാൻ നിൽക്കാത്തത്. ചില വീടെടുക്കുമ്പോൾ പിന്നെ എടുക്കുന്ന വാലവാടി പോകുമ്പോഴൊക്കെ പിടിച്ച് കെട്ടിച്ചു. പിന്നെ ഒരു വാക്കുകൾ ഇന്നും കമ്മിണ്ടില്ല മട്ടിയെ. അപ്പച്ചിനോട് എന്തൊക്കെ വരുന്ന വീട്ടിലേക്ക് പറഞ്ഞോളാം. അപ്പൊ ഇനി ഇൻഷാല്ലാ നമുക്ക് നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ട്. അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല കമന്റ്സ് ഒക്കെ തന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദി. ഗുഡ് ബൈ.